അർജുൻ്റെ എല്ലാ സ്വഭാവങ്ങളും അല്ലെങ്കിൽ അർജുൻ്റെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് ബിഗ് ബോസ് വീട്ടിൽ റിവീൽ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് അർജുനൻ എല്ലാം ഇതാണ് ഞാൻ എൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അർജുൻ അർജുൻ്റെ ദേഷ്യം അടക്കി വയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ശ്രീതുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അർജുൻ ഫേക്കാണ് ഫേക്കാണോ എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് ചിലപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ അർജുൻ ഫേക്ക് ആയിരുന്നോ എന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീതു ഫേക്കാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരുടെ കോംബോ തന്നെ ഫേക്ക് ആണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പലപ്പോഴും കാരണം ഫസ്റ്റ് ഡേ തൊട്ട് ഇവരെ ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ദിവസമോ അല്ലെങ്കിൽ നൂറു ദിവസമോ പോലും തികയില്ല പക്ഷേ ഇത്രയും ദിവസം നിന്നതിൽ നിന്ന് ഇന്നലെ ശ്രീതു അർജുനും കൂടെ സംസാരിക്കുന്നത് അടക്കം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും അർജുൻ ഒരിക്കലും ഫേക്ക് ആയിരുന്നില്ല ശ്രീദുവിൻ്റെ അടുത്ത് വേറെ ആരുടെ അടുത്തെങ്കിലും ഫേക്കായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ശ്രീധുവിൻ്റെ അടുത്ത് അർജുന ഫേക്ക് ആയിരുന്നില്ല ശ്രീധുവിൻ്റെ അടുത്ത് കള്ളങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല ശ്രീധുവിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല ഈവൻ ശ്രീതു ഇത്രയും ദിവസം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ കാരണങ്ങളിൽ ഒന്ന് അർജുനാണ് അല്ല ഒരു സംശയവും വേണ്ട എന്ന് പറയുന്ന ആളുമായിട്ട് ഒരു കോംബോ ഇല്ലായിരുന്നെങ്കിൽ ശ്രീധുതിന് മുമ്പേ പുറത്തായിന് അത് ശ്രീധു മോശമായതുകൊണ്ടല്ല ശ്രീധുവിന് കഴിവില്ലാത്തതുകൊണ്ടോ ടാലൻ്റ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല ശ്രീതു ഒരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല എന്ന് വെച്ചാൽ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ വള്ളിയിലും കയറി പിടിക്കാൻ പറ്റുന്ന കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരാളാണ് ശരിക്കും ബീപിക്ക് വേണ്ടത് ഈ ശ്രീതു വളരെ ഒതുങ്ങി കൂടുന്ന ഒരാളാണ് ശ്രീദുനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ശ്രീതു പ്രതികരിക്കും അതായത് ആരെങ്കിലും ചവിട്ടിയാൽ മാത്രം കടിക്കുന്ന പാമ്പാണ് അല്ലാതെ ചുമ്മാ അങ്ങോട്ട് നടന്നു പോകുന്ന ആരെയും പോയി കയറി കടിക്കുന്ന പാമ്പല്ല അങ്ങനെയായിരുന്നു അപ്പോ പാമ്പന് ഞാൻ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞ് തരിതിരിക്കരുത് അപ്പോ ആക്ച്വലി അപ്പൊ ശ്രീദുവിന്റെ കേസിൽ ശ്രീതു വളരെ ഒരു സൈഡിൽ സ്വന്തം കംഫർട്ട് സോണിനകത്ത് പോകുന്ന ഒരാളാണ് ആ ആ ഒരു കംഫർട്ട് സോൺ ശ്രീതു കണ്ടുപിടിച്ചത് പ്രധാനമായിട്ട് രണ്ട് മൂന്ന് പേരിലായിരുന്നു ഒന്ന് ശരണ്യ ഒന്ന് അർജുനാണ് അപ്പം അതിൽ അർജുനായിട്ടായിരുന്നു കുറച്ച് കൂടുതലായിട്ട് അവർ ഭയങ്കര കമ്പനിയായി അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു തിക്ക് ഫ്രണ്ട്ഷിപ്പും സം ടൈംസ് അത് നമുക്കൊരു ഒരു ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു ലവ് അഫെയറിലേക്ക് പോകുന്നു എന്നൊക്കെ തോന്നിപ്പിച്ചുവെങ്കിലും അങ്ങോട്ട് പോയില്ല അവർ തന്നെ അതിന് പ്രത്യേകിച്ച് ശ്രീതുവാണെന്ന് തോന്നുന്നു ശ്രീതുവിൻ്റെ അമ്മയും കൂടെ വന്നതിന് ശേഷം അതിനകത്തൊരു ഒരു ബാരിയർ വെച്ചത് അപ്പോൾ എന്താണെങ്കിലും ഈ അർജുൻ ശ്രീതു ഇവരുടെ കോംബോ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല അർജുൻ ശ്രീധുവിന്റെ അടുത്ത് ഫേക്ക് ആയിട്ടാണ് അവിടെ നിന്നതെന്ന് അവർ തമ്മിൽ പ്രണയമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളോ നമുക്ക് അറിയത്തില്ല ബട്ട് എനിക്ക് തോന്നിയിട്ടില്ല അർജുൻ അങ്ങനെ ഫേക്ക് ആണെന്ന് കാരണം ഒരുപാട് പേര് കമൻസും ചെയ്യുന്നുണ്ട് അർജുൻ എന്തോ ഫേക്ക് ആണ് ഫേക്ക് ആണ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിലെ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ പലരുമായിട്ട് നോക്കുമ്പോൾ ഭേദമാണ് പക്ഷേ അർജുൻ്റെ കാര്യത്തിൽ ആകെ വന്നൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് വളരെ സേഫ് ഗെയിമാണ് കളിച്ചത് അഭിപ്രായങ്ങൾ പറയേണ്ട സമയങ്ങളിൽ നിലപാടുകൾ പറയേണ്ട ചില സമയങ്ങളിലെങ്കിലും അർജുൻ വളരെ നിരുത്തരവാദപരമായിട്ട് ഞാൻ ഈ നാട്ടുകാരനെ എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നിട്ടുണ്ട് അതൊക്കെ ഭയങ്കര മോശമാണ് ബിഗ് ബോസിനകത്ത് റിയാക്ട് ചെയ്യണം അഭിപ്രായങ്ങൾ പറയണം പ്രതികരിക്കണം പ്രതികരണശേഷി വേണം ബിഗ് ബോസിനകത്ത് എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പൊ പുറത്ത് എങ്ങനെ വേണമെങ്കിലും ആവാം ഇപ്പോൾ പലരും പറയുന്ന പോലെ നമ്മളെല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല നമ്മുടെ പുറത്തെ ലൈഫിൽ നോക്കുന്നത് പുറത്തെ ലൈഫിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ വന്നാൽ ചിലപ്പോൾ ഒഴിഞ്ഞു മാറി പോകാനായിരിക്കും ശ്രമിക്കുന്നത് എന്തിനു വെറുതെ എന്ന് കരുതി ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ ആൾക്കാരും പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ പുറത്തെ ലൈഫ് പോലെ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഒരു കൂട്ടം അപരിതരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിൽ അവിടെ എനിക്ക് അതിജീവിച്ചേ പറ്റൂ അതിന് ഞാൻ എൻ്റെ മറ്റേ റിയൽ ലൈഫിനകത്ത് ഞാൻ ചിലപ്പോൾ ഒച്ചയിടാത്ത ആളായിരിക്കും വഴക്കിടാത്ത ആളായിരിക്കും അങ്ങനെ പല സ്വഭാവമുള്ള ആളായിരിക്കും പക്ഷേ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് അവിടെ നൂറ് ദിവസം നിന്നാൽ എന്നെ രക്ഷപ്പെടുത്താനുള്ള കപ്പൽ ഇവർ അയക്കേറിപ്പോ അപ്പോൾ നൂറ് ദിവസം ഞാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നവരോട് ഫൈറ്റ് ചെയ്തേ പറ്റൂ അത് എനിക്ക് എൻ്റെ ഭക്ഷണത്തിൻ്റെ ഷെയറിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എൻ്റെ എൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എൻ്റെ സുഖത്തിന് വേണ്ടി ഒക്കെ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ ഇതൊരു ഒരു അതിജീവനമാണ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ വാ തുറന്ന് സംസാരിക്കണം പ്രതികരിക്കണം ഇതൊക്കെ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യും അത് അർജുൻ നിരാശപ്പെടുത്തി എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും അർജുൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത് അത് മാറ്റി നിർത്തിയാൽ അർജുൻ ഒരു ഒരു ജെനുവിൻ ഒരു റിയൽ പേഴ്സണാലിറ്റി ആണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലകളിൽ അങ്ങനെ ആയിരുന്നില്ല എൻ്റെ തോന്നൽ അത് ഞാൻ തുറന്ന് പറയുകയാണ് വീഡിയോകളിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഈ ഷോയിലുള്ള അർജുൻ്റെ ഗെയിമിനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഒരു ജെനുവിൻ പേഴ്സണാലിറ്റി ആയിരിക്കാം അർജുൻ അർജുൻ്റെ ഒരു റിയൽ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വന്നിട്ടില്ല എങ്കിൽ കൂടി ഒരു ഒരു ജെനുവിൻ പേഴ്സണാലിറ്റി ആയിരിക്കാം ശ്രീതുവിൻ്റെ അടുത്ത് അർജുൻ ഫേക്ക് ആയിരുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം